ഇന്ന് അക്ഷയ തൃതീയ അല്ലേ, നമുക്ക് ദേവിക്ക് നേദിക്കാനായിട്ട് ഒരു പായസം ഉണ്ടാക്കാം. നമ്മൾ തയ്യാറാക്കുന്നത് അവൽ പായസമാണ്. അതിനായിട്ട് ഒരു പാൻ വെച്ചു, ഒരു ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് അവലിട്ട് വറുത്തെടുക്കണം. ഇത്രയും അവലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കിത് ഇതിലെടുക്കാം. ഇത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇറക്കിയെടുക്കാം. നല്ലതുപോലെ മൊരിഞ്ഞ് വരട്ടെ. ഇപ്പം ആ നെയ്യെല്ലാം കുടിച്ച് അതിലെ അവലൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു പിടി അവൽ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ദേവിക്ക് ഒന്നിനൊരു കുറവ് വരാതെ നമുക്ക് നല്ലതുപോലെ എല്ലാം ചേർത്ത് കൊടുക്കാം. സന്തോഷമായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ഒരു പ്രസാദം തയ്യാറാക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അക്ഷയ തൃതീയ നമ്മൾ എന്തിനാ ആഘോഷിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. സകല സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാനും ഒക്കെ പറ്റിയൊരു ദിവസമാണ് അക്ഷയ തൃതീയ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും പൊന്നു വാങ്ങാനും, അതായത് നമുക്ക് ഗോൾഡൊക്കെ വാങ്ങാൻ പറ്റുവാണെങ്കിൽ വാങ്ങുക, ഇല്ലെങ്കിൽ നമുക്ക് പഴയിരിക്കുന്ന നല്ല ഗോൾഡൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കി ദേവിയെ അണിയിച്ചൊരുക്കി ദേവിക്ക് പ്രസാദമൊക്കെ കൊടുക്കുക. നമുക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നമ്മൾ താങ്ക് യു പറയുക, അതാണ് ഏറ്റവും പ്രധാനം അല്ലേ. നമുക്കിപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ദൈവത്തിനോട് നന്ദി പറയുക. ദേവിക്ക് ഒരു പ്രസാദം വയ്ക്കാനായിട്ട് മറക്കരുത്. ഇത്ര ഈസി ആയിട്ടല്ലേ നമുക്ക് അവൽ പായസം തയ്യാറാക്കാൻ പറ്റുന്നത്. ദേവിക്ക് നേദിക്കുമ്പോൾ നമുക്ക് അതിൽപ്പോലെ ഒരു സന്തോഷം വേറെ ഒന്നുമില്ല അല്ലേ. നമ്മുടെ അവൽ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫാക്കി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നല്ലതുപോലെ വറുത്തെടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. പായസം റെഡി. ബാക്കിയതല്ലേ നമുക്ക് ആദ്യം അഗ്നിക്ക് കൊടുക്കാം.